എല്ലാവർക്കും വാൽമീകി രാമായണ ചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അയോധ്യ വർണ്ണനയും പ്രാചീന ഭാരതത്തിലെ സമൃദ്ധിയും എന്താണ് എന്നതിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. വാൽമീകി രാമായണത്തിൽ രാമചരിതം ആരംഭിക്കുന്നത് അയോധ്യ വർണ്ണനയോടുകൂടിയാണ്. അയോധ്യ എന്ന വാക്ക് വേദത്തിലാണ് ആദ്യമായി നമുക്ക് കാണാനാവുക. അഥർവ വേദത്തിൽ അഷ്ടചക്രങ്ങളോടും നവദ്വാരങ്ങളോടും കൂടിയ ദേവന്മാർ വസിക്കുന്ന അയോധ്യാപുരിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേരല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ വിശേഷമായ അവസ്ഥയെ കുറിക്കുന്ന ശബ്ദമാണ്. അയോധ്യ എന്ന വാക്കിൻ്റെ അർത്ഥം യോദ്ധും അശക്യ, അതായത് യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താൻ സാധിക്കാത്തത് എന്നാണ്. അഥർവവേദത്തിൽ അത് രോഗങ്ങൾക്ക് കീഴ്പ്പെടാത്ത ആരോഗ്യമുള്ള ശരീരത്തെ അർത്ഥമാക്കുന്നു. അങ്ങനെയുള്ള ശരീരത്തിൻ്റെ പേരായ അയോധ്യയെ സ്ഥലത്തിൻ്റെ പേരായി വേദങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയായിരുന്നു പ്രാചീന ഋഷി എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. മഹർഷി മനുവാണ് അയോധ്യ നഗരം നിർമ്മിച്ചത് എന്ന് രാമായണത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേദത്തിൽ നിന്നും അയോധ്യയ്ക്ക് അയോധ്യ എന്ന പേര് കിട്ടി. ആ പേര് രാമായണ കാലത്തിനും മുൻപേ തന്നെ മഹർഷി മനുവിൻ്റെ കാലം മുതൽക്ക് നിലനിന്ന് പോരുകയും ഇന്നും നിലനിൽക്കുകയും ചെയ്യും. നമ്മുടെ ഭാരതം പ്രാചീന കാലത്ത് ഒരു ദരിദ്ര രാഷ്ട്രമായിരുന്നു എന്ന് കരുതുന്നവർ ഇന്നും അനവധിയാണ്. പ്രശസ്ത ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആയിരുന്ന ആംഗസ് മാഡിസന്റെ കണ്ടെത്തൽ അനുസരിച്ച് GDPയുടെ കാര്യത്തിൽ ലോകരാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം ഒരു കാലത്ത് ഭാരതത്തിനായിരുന്നു എന്ന് ഞാൻ എത്രയോ തവണ പല പ്രസംഗങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ AD 1000 ശേഷമുണ്ടായ അറബികളുടെയും തുർക്കികളുടെയുമെല്ലാം അധിനിവേശവും ഭരണവും മൂലം GDPയുടെ കാര്യത്തിൽ ഭാരതം ചൈനയ്ക്ക് പുറകിലേക്ക് പിന്തള്ളപ്പെട്ടു. എങ്കിലും അപ്പോഴും ഭാരതത്തിൻ്റെ GDP താരതമ്യേന ഉയർന്നു തന്നെ നിന്നിരുന്നു. അതിനുശേഷം ഉണ്ടായ ബ്രിട്ടീഷ് ഭരണമാണ് വാസ്തവത്തിൽ ഭാരതത്തെ ദരിദ്രമാക്കി തീർത്തത്. 1700 ലോക GDPയുടെ 24.4% സംഭാവന ചെയ്തിരുന്ന ഭാരതം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ബ്രിട്ടീഷുകാർ തിരിച്ചു പോകുമ്പോൾ 4.2% കൂപ്പുകുത്തുകയായിരുന്നു. എന്നാൽ ഈ കണക്കുകളൊന്നും ഇന്നും പലർക്കും അറിയില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ വസ്തുത. ഭാരതം പ്രാചീന കാലത്ത് ദരിദ്രമായിരുന്നു എന്ന് കരുതുന്നവർ ചുരുങ്ങിയ പക്ഷം വാൽമീകി രാമായണത്തിലെ അയോധ്യ വർണ്ണനയെങ്കിലും ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ്. ആനന്ദവും സമൃദ്ധിയും കളിയാടിയ അനവധി ധനധാന്യങ്ങളാൽ നിറഞ്ഞതുമായ കോസലം എന്ന മഹത്തായ ദേശം സരയൂ നദിക്കരയിൽ സ്ഥാപിതമായിരുന്നു. ആ കോസല ദേശത്തിലായിരുന്നു അയോധ്യ നഗരം സ്ഥിതി ചെയ്തിരുന്നത്. വാൽമീകി രാമായണത്തിൽ 2 46 പരന്നുകിടക്കുകയാണ് ആ അയോധ്യയെക്കുറിച്ചുള്ള വർണ്ണന. ബാലകാന്ഡത്തിലെ 5 6 മുതൽ ആരംഭിക്കുന്ന അയോധ്യ വർണ്ണനയെ അതിൻ്റെ മലയാള വിവർത്തനം ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കാൻ ശ്രമിക്കാം. അയോധ്യ നഗരം മാനവേന്ദ്രനായ മനുവിനാൽ സൃഷ്ടിക്കപ്പെട്ടതും 12 നീളവും 3 വീതിയുമുള്ളതുമായിരുന്നു. നല്ലതുപോലെ വിഭാഗിക്കപ്പെട്ട വലിയ പാതകളോടുകൂടിയതും ഉതിർന്ന പുഷ്പങ്ങളാൽ നിറഞ്ഞതും വെള്ളം വാറ്റി നനയ്ക്കപ്പെട്ടതുമായ രാജവീഥിയാൽ ശോഭിക്കപ്പെട്ടതുമായിരുന്നു ആ നഗരം. മഹാരാഷ്ട്രങ്ങളെ വൃദ്ധി ചെയ്യുന്ന രാജാവായ ദശരഥനാകട്ടെ ദേവലോകത്തെ ഇന്ദ്രനെ പോലെ ആ നഗരത്തിൽ വസിച്ചിരുന്നു. കവാടത്തിലാകമാനം തോരണങ്ങളോടുകൂടിയതും നല്ല പോലെ വിഭാഗിക്കപ്പെട്ട മധ്യഭാഗത്ത് അങ്ങാടികളോടുകൂടിയതും എല്ലാ യന്ത്രങ്ങളും ആയുധങ്ങളും ഉള്ളതും സർവ്വശില്പികളോടുകൂടിയതും രാജാക്കന്മാരെ സ്തുതിച്ചുപാടുന്ന സൂതന്മാരാലും കുലപരമ്പരയെ പുകഴ്ത്തി രാജാക്കന്മാരെ പള്ളിയുറക്കുന്ന മാഗധരായാലും നിറയ്ക്കപ്പെട്ടതും ശ്രീയാർന്നതും നിസ്തുല ശോഭയാർന്നതും ഉന്നതങ്ങളായ മാളികകളോടുകൂടിയുള്ളതും അതിന് മുകളിൽ ധ്വജങ്ങളുള്ളതും 100 പീരങ്കികളാൽ നിറയ്ക്കപ്പെട്ടതുമായിരുന്നു ആ അയോധ്യ നഗരി. വനിതാ നർത്തക സംഘങ്ങളോടുകൂടിയ മഹാരാജധാനി എങ്ങും പൂന്തോട്ടങ്ങളോടും മാന്തോപ്പുകളോടും കൂടിയതും അതേപോലെ അരഞ്ഞാണൊത്ത മതിൽക്കെട്ടുകളാർന്നതും ആർക്കെങ്കിലും കടന്നു കയറാൻ കഴിയാത്ത വിധം ആഴമുള്ള കിടങ്ങുകളോടുകൂടിയതുമുള്ള കോട്ടകളോടുകൂടിയതും കുതിരകളും ആനകളും പശുക്കളും ഒട്ടകങ്ങളും കഴുതകളും നിറഞ്ഞതുമായിരുന്നു. അപ്രകാരം തന്നെ കപ്പം കൊടുക്കാൻ വന്ന സാമന്ത രാജാക്കന്മാരുടെ കൂട്ടങ്ങളാൽ നിറയപ്പെട്ടതും
നാനാ ദേശനിവാസികളായ വ്യാപാരികളാൽ ശോഭിക്കപ്പെട്ടതുമായിരുന്നു. പർവ്വതങ്ങളെപ്പോലെ നിൽക്കുന്ന രത്നങ്ങൾ പതിച്ച് നിർമ്മിക്കപ്പെട്ട മാളികകളാൽ ശോഭിക്കപ്പെട്ടതും മേൽമേടകളാൽ നിറയപ്പെട്ടതുമായ ആ നഗരം ദേവേന്ദ്രന്റെ അമരാവതിയെപ്പോലെ ആശ്ചര്യകരമായിരുന്നു. പകിട കളിക്കാനുള്ള കള്ളി പോലെ ഒത്ത വടിവാർന്നതും പുരുഷ സ്ത്രീ ഗണങ്ങളാൽ യുക്തമായതും സർവവിധ രത്നങ്ങളാൽ നിറയ്ക്കപ്പെട്ടതും മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന കൊട്ടാരങ്ങളാൽ ശോഭിതവുമായിരുന്നു ആ നഗരം. കുറ്റമറ്റതും സമനിരപ്പിൽ നിർമ്മിക്കപ്പെട്ടതുമായ വീടുകൾ തിങ്ങിയതും നെല്ലും അരിയും നിറഞ്ഞുള്ളതും കരിമ്പിൻ നീരുപോലുള്ള സ്വാദുള്ള ജലമുള്ളതുമായിരുന്നു ആ നഗരം. പെരുമ്പറകളാലും മൃദംഗങ്ങളാലും വീണകളാലും മദ്ദളങ്ങളാലും നന്നായി മുഴങ്ങപ്പെട്ട ആ അയോധ്യ നഗരം ഭൂമിയിൽ വെച്ച് ഏറ്റവും ഉത്തമമായ നഗരമായിരുന്നു. അസ്ത്ര വിശാരദന്മാരും സമർത്ഥരുമായ യാതൊരുവൻ ഉന്നതരും നിമ്നരുമായ ആരും തന്നെ കൂടെയില്ലാത്ത വിധം ഒറ്റപ്പെട്ടവനായി തീർന്നവന്റെയും കരഞ്ഞുകൊണ്ട് പലായനം ചെയ്യുന്നവന്റെയും നേർക്ക് അസ്ത്രമെയ്യുന്നില്ലയോ, അതേപോലെ കാട്ടിൽ മതിച്ച് ഗർജിക്കുന്ന സിംഹങ്ങളെയും പുലികളെയും വരാഹങ്ങളെയും കൂർത്ത കുന്തങ്ങളാലും കയ്യൂക്കിനാലും കൊല്ലുന്നുവോ, അങ്ങനെയുള്ള ആയിരക്കണക്കിന് മഹാരഥന്മാർ നിറയപ്പെട്ടതായിരുന്നു അയോധ്യാപുരി. അഗ്നിയിൽ യജ്ഞം ചെയ്യുന്നവരും സദ്ഗുണസമ്പന്നരും വേദങ്ങളിലും ആറ് വേദാംഗങ്ങളിലും പാരംഗതരുമായിട്ടുള്ളവരും വളരെയധികം ദാനം ചെയ്യുന്നവരും സത്യ തൽപരരും മഹാത്മാക്കളും നിസ്തുലരുമായിട്ടുള്ള ഋഷിമാരാലും മഹർഷിമാരാലും ദ്വിജോത്തന്മാരായാലും നിറയ്ക്കപ്പെട്ടതായിരുന്ന ആ നഗരത്തിലായിരുന്നു അപ്പോൾ ദശരഥൻ രാജാവായി കഴിഞ്ഞിരുന്നത്. ആ അയോധ്യ നഗരിയിലെ ജനങ്ങൾ സന്തുഷ്ടരും ധർമാത്മാക്കളും അനേക ശാസ്ത്രങ്ങൾ അറിയുന്നവരും സ്വന്തം ധനത്തിൽ തൃപ്തിയുള്ളവരും ലോഭമില്ലാത്തവരുമായിരുന്നു. അതോടൊപ്പം സത്യവാദികളുമായിരുന്നു. ആ ഉത്തമ നഗരത്തിൽ പശു കുതിര ധനം ധാന്യം തുടങ്ങിയവ ഇല്ലാത്തവനും അല്പമായ സ്വത്തുള്ളവനുമായ അപ്രകാരം അർത്ഥസിദ്ധി നേടാത്ത ഗൃഹസ്ഥൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാമലോലുപനും ഗുണഹീനനും ക്രൂരനുമായ ഒരുവനെ അയോധ്യയിൽ ഒരു ദിക്കിലും കാണാൻ സാധിക്കുമായിരുന്നില്ല. വിദ്വാനല്ലാത്തവനോ വേദനിന്ദകനായവനോ അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാ സ്ത്രീ പുരുഷന്മാരും ധർമ്മശീലരും അച്ചടക്കമുള്ളവരും നിർമ്മലരായ മഹർഷിമാരെ പോലെ ശീലാചാരങ്ങളോടുകൂടിയവരുമാകുന്നു. കുണ്ടലങ്ങളില്ലാത്തവനോ മകുടമില്ലാത്തവനോ മാലയില്ലാത്തവനോ ഭോഗ്യ പദാർത്ഥങ്ങളിൽ കുറവുള്ളവനോ തൈലം തേച്ചു കുളിക്കാത്തവനോ തിലകം അണിയാത്തവനോ വാസനാദ്രവ്യം പൂശാത്തവനോ ആ അയോധ്യ നഗരിയിൽ ഉണ്ടായിരുന്നില്ല. വയറ് നിറച്ചുണ്ണാത്തവനും ദാനം ചെയ്യാത്തവനും തോൾവളകളും പതക്കമാലയും ധരിക്കാത്തവനും കങ്കണങ്ങൾ അണിയാത്തവനും എന്നു മാത്രമല്ല മനോനിയന്ത്രണമില്ലാത്തവനും കാണപ്പെടുന്നുണ്ടായിരുന്നില്ല. അയോധ്യയിൽ പ്രതിദിനം അഗ്നിയിൽ ഹോമം ചെയ്യാത്ത ഒരുവൻ പോലും ഉണ്ടായിരുന്നില്ല. അല്പനും കള്ളനും വർണ്ണസങ്കരം ഉണ്ടാക്കുന്നവനും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ബ്രാഹ്മണർ നിത്യവും സ്വകർമ്മങ്ങളിൽ നിരതരും ജിതേന്ദ്രിയരും എന്നല്ല ദാനം അധ്യയനം എന്നിവയെ ശീലിക്കുന്നവരും ദക്ഷിണ സ്വീകരിക്കുന്നതിൽ സ്വയം നിയന്ത്രണമുള്ളവരുമാകുന്നു. അക്കാലത്ത് വേദനിന്ദകൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നുണ പറയുന്നവനും അനേക വിദ്യകൾ അറിയാത്തവനും അസൂയയുള്ളവനും ദുർബലനും അറിവില്ലാത്തവനും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പോകുന്നു അയോധ്യ വർണ്ണന. അക്കാലത്തെ സമൃദ്ധിയും പുരോഗതിയും ധർമ്മബോധവും വേദഭക്തിയും യജ്ഞ സംസ്കാരത്തിന്റെ വ്യാപകതയും എല്ലാം ഈ അയോധ്യ വർണ്ണനയിൽ നമുക്ക് കാണാനാകുന്നുണ്ട്. അങ്ങനെയുള്ള അയോധ്യയിലാണ് അപ്പോൾ ദശരഥനും തുടർന്ന് ഭരതനും ശേഷം രാമനും വസിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചത് എന്നോർക്കുക. നോക്കൂ, നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ എത്ര സുവർണമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു രാമകാലഘട്ടം, അല്ലെങ്കിൽ രാമായണത്തിന്റെ കാലഘട്ടം എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ഈ വർണ്ണന ഇവിടെ എടുത്ത് ഉദ്ധരിച്ചത്. ഇങ്ങനെ ഈ രാമായണ ചിന്തയുടെ, വാൽമീകി രാമായണ ചിന്തയുടെ നാലാം ദിവസത്തെ ചിന്ത നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമസ്തേ.